ഇന്ന് 29,471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഞായറാഴ്ച നിയന്ത്രണം പിൻവലിക്കും. ഹിജാബ് വിവാദം, ശിവമോഗയിൽ നിരോധനാജ്ഞ. നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. മനസ്സിലോടുന്ന കുഞ്ഞിക്കാലുകൾക്ക് മണ്ണിലേക്ക് ഇറങ്ങി വരാൻ ഗർഭാശയമുഴ തടസ്സമാകുന്നുവെങ്കിൽ പരിഹാരമുണ്ട്. ഗർഭാശയമുഴ ഓപ്പറേഷൻ ഇല്ലാതെ നീക്കം ചെയ്യാം. ആത്മാ കെയർ സെന്റർ ഫോർ മാൻമേഡ് ഡിസീസസ്, തിരുവനന്തപുരം. കോൺടാക്ട് 0471-4060-297. സംസ്ഥാനത്ത് ഇന്ന് 29,471 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 28 മരണങ്ങളാണ് കോവിഡ്-19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 46,393 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്ത് ഞായറാഴ്ച നിയന്ത്രണം പിൻവലിക്കും. ഇന്ന് ചേർന്ന കോവിഡ് അവലോകന യോഗത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സ്കൂളുകളും കോളേജുകളും മുഴുവൻ വിദ്യാർത്ഥികളെയും ഉൾപ്പെടുത്തി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിപ്പിക്കാൻ ഫെബ്രുവരി അവസാന വാരത്തോടെ സജ്ജമാക്കാൻ കോവിഡ് അവലോകന യോഗം തീരുമാനിച്ചു. മലമ്പുഴയിലെ ചെറാട് മലയിൽ കുടുങ്ങിയ യുവാവിനെ രക്ഷപ്പെടുത്താൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരസേനയുടെ സഹായം തേടി. കരസേനയുടെ ദക്ഷിണ ഭാരത് ഏരിയയുടെ പ്രത്യേക സംഘം ബാംഗ്ലൂരിൽ നിന്നും എത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രശസ്ത ചരിത്രകാരൻ പ്രൊഫസർ ഡോക്ടർ എം ഗംഗാധരൻ അന്തരിച്ചു. പരപ്പനങ്ങാടിയിലെ സ്വവസതിയിൽ ഇന്ന് വൈകിട്ടോടെയാണ് അന്ത്യം. 89 വയസ്സായിരുന്നു. എഴുത്തുകാരൻ, ചരിത്ര പണ്ഡിതൻ, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ അരനൂറ്റാണ്ടിലധികമായി സാംസ്കാരിക മണ്ഡലത്തിലെ സജീവ സാന്നിധ്യമായിരുന്നു ഗംഗാധരൻ മാഷ്. 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ പത്തനംതിട്ട ലാക്കൂർ സ്വദേശികളായ അജി, സ്മിത എന്നിവരെ 20 വർഷത്തെ കഠിന തടവിന് ശിക്ഷിച്ചു. പീഡനത്തിന് ഒത്താശ ചെയ്തത് സ്മിതയാണെന്ന് തെളിഞ്ഞിരുന്നു. രണ്ടാം പ്രതി ശിക്ഷ പ്രത്യേകം അനുഭവിക്കണമെന്ന് വിധിന്യായത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. പത്തനംതിട്ട പോസ്കോ പ്രിൻസിപ്പൽ ജഡ്ജി ജയകുമാർ ജോൺ ആണ് ശിക്ഷ വിധിച്ചത്. ഏറ്റവും വലിയ വസ്ത്ര വിതരണക്കാരായ കസിൻസിൽ സന്ദർശിക്കൂ, ആസ്വദിക്കൂ. വിശാലമായി തന്നെ ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, സൂര്യ റോഡ്, നെടുമങ്ങാട്. ഫോൺ 8129243232. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയത്തിന്റെ മറുപടിയിൽ രാജ്യസഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ വാചാടോപങ്ങൾ പൊള്ളയാണെന്ന് CPI പാർലമെന്ററി ഗ്രൂപ്പ് നേതാവ് ബിനോയ് വിശ്വം. ഗോവയെ ലക്ഷ്യം വെച്ചുള്ള തെരഞ്ഞെടുപ്പ് പ്രസംഗമാണ് അദ്ദേഹം നടത്തിയതെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. വിദ്യാർത്ഥിനികൾ ഹിജാബ് ധരിച്ച് കോളേജിൽ വരുന്നത് വിലക്കിയതിനെ തുടർന്ന് കർണാടകയിലെ ഉടുപ്പി ജില്ലയിൽ ഉൾപ്പെടെ മറ്റ് ജില്ലകളിലേക്കും സമരം വ്യാപിച്ചു. ശിവമോഗ, ഹസൻ ജില്ലകളിലും സമരവും ബദൽ സമരവും ശക്തമായിരിക്കുകയാണ്. ഉടുപ്പി ജില്ലയിൽ നിന്ന് ശിവമോഗയിലേക്ക് പടർന്ന പ്രതിഷേധം സംഘർഷത്തിലും ലാത്തിചാർജിലും കലാശിച്ചതിനെ തുടർന്ന് ഇവിടെ കോളേജുകൾ 2 ദിവസത്തേക്ക് അടച്ചു. നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് കോവിഡ് കുറയുന്ന സാഹചര്യത്തിൽ മുംബൈയിലെ നിയന്ത്രണങ്ങൾ പിൻവലിക്കണമെന്ന് മേയർ കിഷോരി പെഡ്നേക്കർ. ഫെബ്രുവരി അവസാനത്തോടെ അൺലോക്ക് നിലവിൽ വരും. നിലവിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ അലംഭാവം കാണിക്കരുതെന്നും ജനങ്ങളോട് മേയർ ആവശ്യപ്പെട്ടു. മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണെന്ന് പെഡ്നേക്കർ കൂട്ടിച്ചേർത്തു. അരുണാചൽ പ്രദേശിലെ ഹിമപാതത്തിൽപ്പെട്ട് കാണാതായ 7 സൈനികരും മരിച്ചതായി ഇന്ത്യൻ ആർമി സ്ഥിരീകരിച്ചു. സൈന്യം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഫെബ്രുവരി 6 കമെങ് സെക്ടറിലെ മലനിരയിൽ പെട്രോളിംഗിന് ഇറങ്ങിയ സൈനിക സംഘത്തിലെ 7 പേരെ കാണാതായത്. 2 ദിവസം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിലാണ് സൈനികരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇന്ത്യയിൽ നിന്ന് ദ്വീപ് രാഷ്ട്രമായ മാലിദ്വീപിലേക്ക് ബിസിനസ് യാത്ര നടത്തുന്നവർക്ക് വിസരഹിത പ്രവേശനം നൽകി രാജ്യം. ഈ മാസം 1 മുതൽ ബിസിനസ് ആവശ്യങ്ങൾക്കായി ഇന്ത്യൻ പൗരന്മാർക്ക് വിസ ഫ്രീ എൻട്രി അനുവദിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചതായി മാലിദ്വീപ് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. അതേസമയം ഫ്രീ വിസയുടെ കാലാവധി 90 ദിവസം മാത്രമായിരിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിൽ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.